السلام عليكم ورحمة الله أيها الطلاب مرحبا بكم جميعا كيف حالكم وكيف حال أسرتكم كلكم زين ما شاء الله الحمد لله പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും അറബി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള 13-ാമത്തെ പേജിലെ പ്രവർത്തനങ്ങളിലേക്കാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം എല്ലാവരും ശ്രദ്ധിക്കുക നുറാജിഉ അന്നസ്വ വനക്തുബു മുദക്കിറതൻ അൻ അസ്ബാബി ഹുസ്നി അൽഉസ്ഫൂരി വസുമുതിഹി നുറാജിഉ നമുക്ക് മടങ്ങാം അന്നസ്വ പാഠഭാഗത്തിലേക്ക് വനക്തുബു മുദക്കിറതൻ നമുക്കൊരു കുറിപ്പ് എഴുതാം അൻ അസ്ബാബ് കാരണത്തെക്കുറിച്ച് ഹുസ്ന് ദുഃഖത്തിൻ്റെ അൽ ഉസ്ഫൂർ കുരുവിയുടെ വസുംതിഹി നിശബ്ദതയുടെയും സുംത്ത് നിശബ്ദത എന്താണ് പ്രവർത്തനം നമുക്ക് പാഠഭാഗത്തിലേക്ക് മടങ്ങിയതിന് ശേഷം പാഠഭാഗം വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കഥയിലെ കഥാപാത്രമായ ഉസ്ഫൂറിൻ്റെ കുരുവിയുടെ നിശബ്ദതയുടെയും ഹുസ്ന് ദുഃഖത്തിൻ്റെയും കാരണത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം എന്തുകൊണ്ടാണ് ഉസ്ഫൂറിന് ഈ ഒരു കഥയിൽ ദുഃഖമുണ്ടായത് എന്നാണ് നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഇതിൻ്റെ തുടക്കമെന്നോണം അവിടെ ഒരു വാചകം നൽകിയിട്ടുണ്ട് നമുക്കതൊന്ന് ആദ്യം വായിച്ചു നോക്കാം എല്ലാവരും ശ്രദ്ധിക്കുക യഫ്തഹിറുൽ ജബലു ബിഉലുവിഹി ഉസ്ഫൂറിൻ്റെ ദുഃഖങ്ങളുടെ കാരണമാണ് പറയുന്നത് അല്ലേ യഫ്തഹിറുൽ ജബലു ജബല് മല അഹങ്കരിക്കുന്നു ബിഉലുവിഹി അതിൻ്റെ ഉയരത്തിൽ ഇനി ബാക്കി നമ്മൾ പൂരിപ്പിക്കണം നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനം സഹായകരമാകുന്നതിന് വേണ്ടി മാതൃക എന്ന നിലയിൽ ഒരു കുറിപ്പ് നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരാം എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യം ഈ കൊടുത്തിരിക്കുന്ന മാതൃക കുറിപ്പ് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം ഞാനിത് വായിച്ചു തരുമ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ നൽകിയിരിക്കുന്ന ഓരോ വാക്കുകൾക്കും ആവശ്യമായ ഹറക്കത്തുകൾ അഥവാ ഫത്ഹ് കസർ ലൊമ്മ് സുക്കൂൻ എന്നിവ ആവശ്യാനുസരണം നിങ്ങൾ ഇട്ടുകൊടുക്കണം എങ്കിലേ നിങ്ങൾക്ക് കൃത്യമായി വ്യക്തമായി ഇത് വായിച്ചെടുക്കാൻ സാധിക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ് എങ്കിൽ നമുക്കിത് വായിച്ചു നോക്കാം യഫ്തഹിറുൽ ജബലു ബിഉലുവിഹി ഫഅമ്മസ്സഹലു യഫ്തഹിറു ബിഉസ്അതിഹി വൽബുൽബുലു യഫ്തഹിറു ബിസൗതിഹിൽ ഹുൽവ് വന്നഖലതു തഫ്തഹിറു ബിതംരിഹാ അത്തയ്യിബ് വഅമ്മൽ വർദതു തഫ്തഹിറു ബിഗിതുരിഹാ അൽജയ്യിദ് വന്നഹലതു തഫ്തഹിറു ബിഅസലിഹാ അല്ലദീദ് യഹ്സുനുൽ ഉസ്ഫൂറു في اقوال اصدقائه والتفاخر بينهم وعلم العصفور اصدقائه ان الوطن الذي نعيش فيه هو الاجمل من كل شيء ഇനി ഇതിൻ്റെ ആശയം നമുക്കൊന്ന് മനസ്സിലാക്കാം എല്ലാവരും ശ്രദ്ധിക്കുക يفتخر الجبل بعلوه യഫ്തഹിറുൽ ജബലു മല അഹങ്കരിക്കുന്നു ബിഉലുവിഹി അതിൻ്റെ ഉയരത്തിൽ ഫഅമ്മസ്സഹലു യഫ്തഹിറു ബിഉസ്അതിഹി ഫഅമ്മസ്സഹലു എന്നാൽ താഴ്വര യഫ്തഹിറു അഹങ്കരിക്കുന്നു ബിഉസ്അതിഹി അതിൻ്റെ വിശാലതയിൽ ജബല് അതിൻ്റെ ഉയരത്തിൽ അഹങ്കരിക്കുന്നു താഴ്വര അതിൻ്റെ വിശാലതയിൽ അഹങ്കരിക്കുന്നു വൽ ബുൽബുലു യഫ്തഹിറു ബിസൗതിഹി അൽ ഹുൽവ് ബുൽബുലു കുയിൽ യഫ്തഹിറു അത് അഹങ്കരിക്കുന്നു ബിസൗതിഹി അൽ ഹുൽവ് അതിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ വന്നഖലതു തഫ്തഹിറു ബിതംരിഹ അത്വയ്യിബ് വന്നഖലതു ഈത്തപ്പന തഫ്തഹിറു അത് അഹങ്കരിക്കുന്നു ബിതംരിഹ അത്വയ്യിബ് അതിൻ്റെ രുചികരമായ കാരക്കയിൽ ഈത്തപ്പഴത്തിൽ വൽ
വ അമ്മൽ വർദ്ധത്തു എന്നാൽ റോസാപ്പൂവ് തഫ്തഖിറു അഹങ്കരിക്കുന്നു ബി ഇത്തിരിഹാ അൽ ജയ്യിദ് അതിൻ്റെ നല്ല സുഗന്ധത്തിനാൽ എന്താണ് റോസാപ്പൂവ് അതിൻ്റെ സുഗന്ധത്തിനാൽ അഹങ്കരിക്കുന്നു വൻ നഹലത്തു തേനീച്ച തഫ്തഖിറു അഹങ്കരിക്കുന്നു ബി അസലിഹാ അല്ലദീദ് അതിൻ്റെ രുചികരമായ നല്ല ടേസ്റ്റുള്ള തേനിനാൽ അഹങ്കരിക്കുന്നു അഥവാ നല്ല രുചികരമായ തേനുണ്ട് എന്നതിനാൽ നഹലത്ത് തേനീച്ചയും അഹങ്കരിക്കുന്നു യഹസുനുൽ ഉസ്ഫൂറു കുരുവി ദുഃഖിക്കുന്നു ഇവരെല്ലാവരും അഹങ്കരിക്കുമ്പോൾ യഹസുനുൽ ഉസ്ഫൂറു കുരുവി ദുഃഖിക്കുന്നു ഫി അഖ്വാലി അസ്ദിഖാഇഹി തൻ്റെ കൂട്ടുകാരുടെ വാക്കുകളാൽ വത്തഫാഹുരി ബൈനഹും അവർ തമ്മിലുള്ള അഹങ്കാരം നടിക്കുന്നതിനാലും എന്താണ് പറഞ്ഞത് കുരുവി അതിൻ്റെ കൂട്ടുകാരുടെ വാക്കുകളും അതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള അഹങ്കാരവും കേട്ടിട്ട് അത് ദുഃഖിക്കുന്നു വ അല്ലമൽ ഉസ്ഫൂറു എന്നിട്ട് കുരുവി പഠിപ്പിച്ചു അസ്ദിഖാ അഹു തൻ്റെ കൂട്ടുകാരെ എന്താണ് പഠിപ്പിച്ചത് അന്നൽ വത്തൊനല്ലതി നഈഷു ഫീഹി ഹുവൽ അജ്മലു മിൻ കുല്ലി ഷൈഇൻ നമ്മൾ ജീവിക്കുന്ന ഈ നാടാണ് ഏറ്റവും മനോഹരമായത് മിൻ കുല്ലി ഷൈഇൻ എല്ലാത്തിനേക്കാളും അപ്പോൾ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്ഫോറിൻ്റെ നിശബ്ദതയുടെയും മൗനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം ഒരു കുറിപ്പ് രൂപത്തിൽ ഇവിടെ നമ്മൾ തയ്യാറാക്കി മനസ്സിലാക്കുകയുണ്ടായി അല്ലേ നിങ്ങൾ നല്ല വൃത്തിയായി ഈ ഒരു മാതൃകാ കുറിപ്പ് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുകയും ഇതുപോലെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നിങ്ങൾക്കറിയാവുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെയും കുറിപ്പുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് ഇതിൻ്റെ താഴെയായി നൽകിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് നമുക്ക് നോക്കാം നക്തശിഫു വനതദവ്വകു നക്തശിഫു നമുക്ക് കണ്ടെത്താം വനതദവ്വകു നമുക്ക് ആസ്വദിക്കാം ഇവിടെ രസകരമായ രണ്ട് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ആദ്യം നമുക്കത് വായിച്ചു നോക്കാം മജ്മൂഅത്തു മിന ദജാജി തസീറു ഫി ത്വരീഖി കാനത്ത് ഹുനാക ദജാജത്തുൻ തസീറു അമാമ ദജാജതൈനി വ ദജാജത്തുൻ തസീറു ഖൽഫ ദജാജതൈനി വദജാജത്തുൻ തസീറു ബൈന ദജാജതൈനി ഫകം ദജാജത്തൻ ഫി ത്വരീഖി ഒരു ചോദ്യമാണ് മജ്മൂഅത്തു മിന ദജാജ് ദജാജ് എന്ന് പറഞ്ഞാൽ കോഴികൾ മജ്മൂഅത്തു മിന ദജാജ് ഒരു കൂട്ടം കോഴികൾ തസീറു അവ സഞ്ചരിക്കുന്നു ഫി ത്വരീഖി വഴിയിൽ അഥവാ ഒരു വഴിയിലൂടെ ഒരു കൂട്ടം കോഴികൾ നടന്നു പോകുന്നു കാനത്ത് ഹുനാക്ക അവിടെ ഉണ്ടായിരുന്നു ദജാജത്തുൻ ഒരു കോഴി തസീറു അമാമ ദജാജതൈനി ഈ പറഞ്ഞ ആ ഒരു കോഴി രണ്ട് കോഴികളുടെ മുന്നിലാണ് സഞ്ചരിക്കുന്നത് എന്താണുള്ളത് രണ്ട് കോഴികളുടെ മുന്നിൽ ഒരു കോഴി സഞ്ചരിക്കുന്നു വ ദജാജത്തുൻ മറ്റൊരു കോഴി തസീറു അത് സഞ്ചരിക്കുന്നു ഖൽഫ ദജാജതൈനി രണ്ട് കോഴികളുടെ പുറകിലായി ഖൽഫ എന്ന് പറഞ്ഞാൽ പുറകിൽ വ ദജാജത്തുൻ തസീറു മറ്റൊരു കോഴി സഞ്ചരിക്കുന്നു ഖൽഫ ദജാജതൈനി രണ്ട് കോഴികളുടെ പുറകിൽ ഇനി ബാക്കി നോക്കാം വ ദജാജത്തുൻ ഒരു കോഴി തസീറു അത് സഞ്ചരിക്കുന്നു ബൈന ദജാജതൈനി രണ്ട് കോഴികൾക്കിടയിലൂടെ ഇനിയാണ് ചോദ്യം ഫക്കം ദജാജത്തൻ ഫിത്തൊരീക്ക് അപ്പോൾ ഈ വഴിയിൽ എത്ര കോഴികളുണ്ട് ഈ വഴിയിൽ ആകെ എത്ര കോഴികളുണ്ട് എന്താണ് ചോദ്യം ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഒരു കോഴി രണ്ട് കോഴികൾക്ക് മുന്നിൽ സഞ്ചരിക്കുന്നു ഒരു കോഴി രണ്ട് കോഴികൾക്കിടയിൽ സഞ്ചരിക്കുന്നു ഒരു കോഴി രണ്ട് കോഴികളുടെ പുറകിൽ സഞ്ചരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ മൊത്തം എത്ര കോഴികളുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ വളരെ ലളിതവും രസകരവുമായ ചോദ്യമാണ് ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളതെനിക്ക് പറഞ്ഞു തരണം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം എന്താണ് ചോദ്യം മശ്ശൈ ഉല്ലദി കുല്ലമ സാദ വുജൂദുഹു കൊല്ലത്തിർ റുഇയ
മശ്ശൈഉ എന്ത് കാര്യമാണ്, അല്ലതീ കുല്ലമാസാദ അധികരിക്കുമ്പോഴൊക്കെ, വുജൂദുഹു അതിൻ്റെ സാന്നിധ്യം, കല്ലത്തി റുഅ്യ കാഴ്ച കുറയുകയും ചെയ്യുന്നത്, റുഅ്യത്ത് കാഴ്ച, കല്ലത്ത് എന്ന് പറഞ്ഞാൽ കുറയുക. എന്താണ് ചോദ്യം? ഒരു വസ്തു അതിൻ്റെ അളവ് കൂടുന്തോറും അതിൻ്റെ കാഴ്ച കുറയുന്നു, എന്താണത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഇതും രസകരമായ ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരവും നിങ്ങൾ സ്വന്തമായി കണ്ടെത്തണം. എങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ നിങ്ങൾ കൃത്യമായി എഴുതുകയും വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു.